गणपतये नमः सं सरस्वत्यै नमः श्री गुरुभ्यो नमः हरि ओम ओम श्री महादेव्यै नमः सौंदर्यलहरी कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजाय ते नमः। സൗന്ദര്യലഹരി 60-ാമത്തെ ശ്ലോകമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. 12 ശ്ലോകങ്ങളോളമുള്ള ഒരു ഭാഗം കഴിഞ്ഞ ശ്ലോകം കൊണ്ട് അവസാനിച്ചു. ആ ഭാഗത്തിൽ ഏറ്റവും പ്രധാനമായി കണ്ടത് കാമദേവൻ്റെ അസ്ത്രങ്ങളും മഹാദേവിയുടെ കടാക്ഷവും ചേർന്ന് സൃഷ്ടിക്കുന്ന ചില ചക്രങ്ങളാകുന്ന കാവ്യബിംബമാണ്. ഈ ശ്ലോകത്തിൽ ഒന്നിലധികം ദേവിമാരുടെ സാന്നിധ്യം നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. ആദിപരാശക്തിയുടെയും അതുപോലെ തന്നെ വാഗ്ദേവതയായ സരസ്വതി ദേവിയുടെയും ഭക്തി ആദരപൂർവം ശ്ലോകം പാരായണം ചെയ്യാം. സരസ്വത്യാ സൂക്തീഹി അമൃതലഹരീ കൗശലഹരീഹി പിബന്ധ്യാ ശർവാണി ശ്രവണചുളുകാഭ്യാമ വിരളം ചമത്കാരശ്ലാഘാചലിതശിരസ കുണ്ഡലഗണോ ക്ഷണത്കാരൈസ്താരൈഹി പ്രതിവചനമാചഷ്ടൈവതേ. ശ്ലോകത്തിൻ്റെ അന്വയവും പദാർത്ഥവും പറയാം. ശ്ലോകത്തിൻ്റെ 4 വരികൾ വായിക്കാം. സരസ്വത്യാ സൂക്തീഹി അമൃതലഹരീ കൗശലഹരീഹി പിബന്ധ്യാ ശർവാണീ ശ്രവണചുളുകാഭ്യാം അവിരളം ചമത്കാരശ്ലാഘാചലിതശിരസ കുണ്ഡലഗണ ക്ഷണത്കാരൈ താരൈഹി പ്രതിവചനം ആചഷ്ട ഇവതേ. ഇവിടെ അമ്മയെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ശർവാണി എന്നാണ്. ശിവപത്നി അല്ലയോ ശർവാണി. സരസ്വത്യാഹ സരസ്വതി ദേവിയുടെ അമൃതലഹരി കൗശലഹരി അമൃതലഹരിയുടെ കുശലതയെ സ്വന്തമാക്കിയതുമാതിരിയുള്ള സൂക്തീഹി സൂക്തികൾ ശ്രവണചുളുകാഭ്യാം കാതുകളാകുന്ന പാനപാത്രം കൊണ്ട് അവിരളം നിരന്തരം പിബന്ധ്യാഹ പാനം ചെയ്യുന്ന തേ കുണ്ഡലഗണഹ നിന്തിരുവടിയുടെ കുണ്ഡലഗണങ്ങൾ ചമത്കാരശ്ലാഘ ആ വാക്കുകളിലെ ചമത്കാരത്തെ ശ്ലാഘിച്ചുകൊണ്ട് ചലിത ശിരസഹ തല കുലുക്കുമ്പോഴുണ്ടാകുന്ന താരൈഹി താരസ്വരത്തിലുള്ള ക്ഷണത്കാരേ ക്ഷണത്കാരത്തെ കൊണ്ട് പ്രതിവചനം ആചഷ്ട ഇവ പ്രതിവചനം ചെയ്യുന്നത് പോലെ കാണപ്പെടുന്നു. ഈ ശ്ലോകത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം: ഹേ ശർവാണി അല്ലയോ പരമശിവപത്നി, തേ നിന്തിരുവടിയുടെ അമൃതലഹരി കൗശലഹരി അമൃതപ്രവാഹത്തിൻ്റെ സാമർഥ്യത്തെ അപഹരിക്കുന്നവയായ സൂക്തീഹി മധുരാലാപങ്ങൾ ശ്രവണചുളുകാഭ്യാം ചെവികളാകുന്ന കോട്ടുകൈകളാൽ ദേവിയുടെ സൂക്തികളാകുന്ന അമൃതത്തിൻ്റെ പാനത്തിനായി ശ്രവണങ്ങൾ തന്നെ ചുളുകങ്ങളായി എന്ന് അർത്ഥം മനസ്സിലാക്കാം. അവിരളം ഇടവിടാതെ പിബന്ധ്യ പാനം ചെയ്യുന്നവളും ചമത്കാരശ്ലാഘാചലിത ശിരസഹ ശ്രവണാനന്തരം ആ വചന സാമർഥ്യത്തെ ശ്ലാഘിക്കുവാനായി തല കുലുക്കുന്നവളുമായ സരസ്വത്യ സരസ്വതി ദേവിയുടെ കുണ്ഡലഗണഹ കുണ്ഡലഗണം താരൈഹി അത്യുച്ചത്തിൽ പുറപ്പെടുവിക്കുന്ന ക്ഷണത്കാരൈഹി കിലുക്കങ്ങളെ കൊണ്ട് പ്രതിവചനം അനുമോദനവാക്യത്തെ ആചഷ്ട ഇവ പറയുന്നുവോ എന്ന് തോന്നും. വ്യാഖ്യാനം:
അമ്മയുടെ വാക്മാധുര്യമാണ് ഈ ശ്ലോകത്തിലെ പ്രതിപാദ്യ വിഷയം. ഒന്നിലധികം ദേവിമാരുടെ സാന്നിധ്യം ഈ ശ്ലോകത്തിൽ ദർശിക്കാൻ കഴിയും. സരസ്വതീദേവിയുടെ വാഗ്വൈഭവവും ശർവാണിയുടെ പാർവതീദേവിയുടെ ആസ്വാദനവും രണ്ട് തരത്തിൽ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആദിപരാശക്തിയായ ശർവാണിയുടെ വാക്മാധുര്യമാകുന്ന അമൃതലഹരി ശ്രവിച്ചിട്ട് കാതുകളാകുന്ന പാനപാത്രം കൊണ്ട് നിരന്തരം പാനം ചെയ്യുന്ന സരസ്വതീദേവിയുടെ കുണ്ഡലങ്ങൾ അമ്മയുടെ ആ വാക്മാധുര്യെ, ആ ചമത്കാരത്തെ ആസ്വദിച്ചുകൊണ്ട് ശിരസ് കുലുക്കുമ്പോൾ ഉണ്ടാകുന്ന കർണാഭരണങ്ങളുടെ ഉച്ചസ്ഥായിയിലുള്ള ക്ഷണക്ഷണ ശബ്ദം, മഹാമായയുടെ മധുരവചനങ്ങളാകുന്ന അമൃതലഹരിയെ അനുമോദിച്ചു പറയുന്നുവോ എന്ന ഭാവനയാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നത്. എന്തു തന്നെയായാലും രണ്ട് ദേവിമാർ തമ്മിൽ നടക്കുന്ന വാങ്വിനിമയത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും അപൂർവ വാങ്മയ ചിത്രമാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ദർശിക്കാനും ആനന്ദിക്കാനും സൗന്ദര്യാനുഭൂതിയാക്കാനുമൊക്കെ കഴിയുന്നത്. ഈ ശ്ലോകം ഭക്തിയാദരപൂർവം പാരായണം ചെയ്യുന്നവർക്ക് ആദിപരാശക്തിയായ ശർവാണിയുടെയും വാഗ്ദേവതയായ സരസ്വതീദേവിയുടെയും അനുഗ്രഹവർഷം തന്നെ ജീവിതത്തിൽ ലഭിക്കും. ഇതിൻ്റെ ഫലസിദ്ധിയായി പറയുന്നത് വിദ്യാലാഭമാണ്. നിവേദ്യമായി സമർപ്പിക്കേണ്ടത് മധുവും പാൽപായസവുമാണ്. ശ്രീമുഖാംബിക ദിവ്യചരണാരവിന്ദേ സർവം സമർപ്പണം ഭവതു. സരസ്വത്യാ സൂക്തീഹി അമൃതലഹരീ കൗശലഹരീ പിബന്ധ്യാ ശർവാണി ശ്രവണചുളുകാഭ്യാമ വിരളം ചമത്കാരശ്ലാഘാ ചലിതശിരസ കുണ്ഡലഗണോ ക്ഷണത്കാരൈസ്താരൈഹി പ്രതിവചനമാചഷ്ടൈവതേ.